ആന്ധ്രയിലെ മന്ത്രിയുടെ വീട്ടിൽ നിന്നും 7 കിലോ സ്വർണം കവർച്ച ചെയ്ത കേസിലെ പ്രതി. കാഞ്ചീപുരത്ത് ജ്വല്ലറി ഉടമയുടെ വീട്ടിൽ നിന്നും 1.5 കിലോ സ്വർണം കവർച്ച ചെയ്ത കേസിലും പ്രതിയായയാൾ. കർണാടക, ആന്ധ്ര, തെലുങ്കാന, തമിഴ്നാട് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരാൾ നടത്തിയ 70-ൽ പരം കവർച്ചാ കേസുകളിൽ 2 എണ്ണമാണ് ഈ പറഞ്ഞത്. ശരിക്കും പേര് കാരി സട്ടിബാബു, വയസ്സ് 36, ജന്മദേശം ആന്ധ്ര. വിശാഖപട്ടണം, ബംഗളൂരു, കടപ്പ എന്നിവിടങ്ങളിൽ 4 ആഡംബര ഫ്ളാറ്റുകൾ സ്വന്തമായുണ്ട്. കാരി സട്ടിബാബു എന്നുള്ളതൊക്കെ രേഖകളിലെ പേര്. പോലീസിന്റെ ഇടയിലെ പേര് റോബിൻഹുഡ് സ്പൈഡർ സതീഷ്. എത്ര ഉയർന്ന ചുവരുകളും നിഷ്പ്രയാസം ചാടിക്കിടക്കും സ്പൈഡർമാനെ പോലെ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ മോഷണം നടത്തി തിരികെ നാട്ടിലേക്ക് മടങ്ങുന്നതാണ് രീതി. കവർച്ചയ്ക്ക് മറ്റ് കമ്പനിക്കാരില്ല, ഒറ്റയ്ക്കാണ്. തൊപ്പിയും മാസ്കും ധരിച്ചാണ് നടപ്പ്. അതിനാൽ CCTVകളിൽ പെടാൻ ബുദ്ധിമുട്ടുണ്ട്. മോഷ്ടിച്ച് കിട്ടുന്ന സ്വർണം വിറ്റ് ആഡംബര ജീവിതം നയിക്കുന്നതാണ് പ്രതിയുടെ രീതി. മോഷണം മുതൽ ആന്ധ്രയിലും ബംഗളൂരുവിലുമായി വിൽക്കും. സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന ആഡംബര വില്ലകളുടെയും കെട്ടിടങ്ങളുടെയും ദൃശ്യങ്ങളും പരസ്യങ്ങളും കണ്ട് മോഷണ സ്ഥലത്തെ പറ്റി നല്ലതുപോലെ പഠിക്കും. അതിനുശേഷം പണിക്കിറങ്ങും. പക്ഷേ ഇത്തവണ പണിയെന്ന് പാളി. വന്ന് ചാടിയത് കേരള പോലീസിന്റെ ഏരിയയിൽ. കേരളത്തിലേക്ക് മോഷ്ടത്തിനായുള്ള വരവ് ആദ്യത്തേതായിരുന്നു. ഇക്കഴിഞ്ഞ June 5 മംഗലപുരം നെല്ലിമൂടിലെ ഐക്ലൂഡ് ഹോംസിന്റെ അണ്ടർ ദ ബ്ലൂ വില്ല പ്രൊജക്ടിലെ വില്ലയിൽ കവർച്ച നടന്നതായി കണ്ടെത്തിയത്. കൊല്ലം സ്വദേശി ഷിജിയുടെ C12 നമ്പർ വില്ലയിൽ നിന്ന് കവർന്ന 38 പവനോളം സ്വർണം. മോഷണ സ്ഥലത്ത് തെളിവുകളൊന്നും അവശേഷിക്കപ്പെട്ടില്ല. കുറെ കഷ്ടപ്പെട്ടിട്ടാണ് മംഗലപുരം പോലീസ് സ്പൈഡർ സതീഷിനെ പൊക്കിയത്. മോഷണത്തിന് ശേഷം KSRTC ബസിൽ പ്രതി കേരളം വിട്ടു. തമിഴ്നാട്ടിലെ ചെന്നൈ, കാഞ്ചീപുരം, ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി, കൊപ്പം, വിശാഖപട്ടണം, വിജയനഗരം എന്നിവിടങ്ങളിൽ 17 ദിവസം തുടർച്ചയായി അന്വേഷണം. ഒടുവിൽ ആന്ധ്രയിലെ കടപ്പയിൽ നിന്നാണ് കുപ്രസിദ്ധനായ പ്രതിയെ ആറ്റിങ്ങൽ DYSP നേതൃത്വത്തിലുള്ള കേരള പോലീസ് നോക്കിയത്. CCTV ദൃശ്യങ്ങളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. മോഷണ മുതലുകൾ പൂർണ്ണമായി കണ്ടെത്തിയതായി തിരുവനന്തപുരം റൂറൽ SP കിരൺ നാരായണൻ പറഞ്ഞു. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഫീൽഡിൽ 4 പേർ പോയിട്ടുണ്ട്. ഇവിടെ സപ്പോർട്ടിംഗ് ടീം ഒത്തിരി ഉണ്ടായിരുന്നു. സ്റ്റേഷനിൽ നിന്ന് വിസിറ്റും DYSP എടുക്കും. എല്ലാവരും ഇതിലും നല്ലോണം വർക്ക് ചെയ്തിരുന്നു. ജ്വല്ലറി ഉടമയുടെ വീട്ടിൽ നിന്നും 1.5 കിലോ സ്വർണം കവർച്ച ചെയ്ത കേസിൽ മെയിലാണ് സ്പൈഡർ സതീഷ് ജാമ്യത്തിൽ ഇറങ്ങിയത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി സംഭവ സ്ഥലത്തെത്തിച്ച് വിശദമായ തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം.